Okay, dear students, let's start our class. Today's class for 5th standard students, English. The first chapter, the fantastic waterfall. What's the first lesson? A fantastic waterfall. Then, we are learning about a family trip to Chitrakoot waterfalls. A father, mother, and two children. Are you here? No, in Chitrakoot waterfalls, like a Pogani trip. Father, mother, and two children. We have studied about their plans and preparations. Then they reached there. Now they are in at the destiny. Destiny means Chitrakoot waterfalls. By seeing this waterfall, children are excited. Up to this, we have studied in the last class. Now, let's study its remaining portion. Okay? Namada Chitrakoot waterfalls lege, oru kudumbam, oru family, trip povunnana, namada parayunnathu, avarku evide chennirikkunnu, Chitrakoot waterfalls ile ethirikkunnu. Then, next paragraph. The peculiarity of this waterfall is that during summer season, the water is calm. This waterfall is there. Summer season, this waterfall is calm. Calm means very calm. At that time, only we can swim and play with the water. ആ സമയത്ത് മാത്രം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനും അല്ലെങ്കിൽ സ്വിമ്മ് ചെയ്യാനും നീന്താനും ഒക്കെ സാധിക്കും. ബട്ട് അവർ ക്യാരക്ടേഴ്സ് ഹവ് ഗോൺ ഡ്യൂറിങ് മൺസൂൺ സീസൺ. പക്ഷെ നമ്മുടെ ക്യാരക്ടേഴ്സ് ഈ ഫാമിലി എപ്പോഴാണ് പോയത്? ഡ്യൂറിങ് മൺസൂൺ സീസണിലാണ് പോയത്. സോ ദേ ആർ നോട്ട് ഏബിൾ ടു പ്ലേ. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ ദേ ടുക്ക് എ ബോട്ട് റൈഡ്. അപ്പൊ എന്തെങ്കിലും ട്രിപ്പ് പോയതല്ലേ, എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതില് they took the boat ride at the bottom of the falls. അവിടെ അതിന്റെ അടിവാരത്തായിട്ട് ഒരു ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു. അതില് അത് അതിൽ കയറി. നിങ്ങള് ബോട്ടിൽ കയറിയിട്ടുണ്ടോ? ഓക്കെ, ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഫൺ അല്ലേ. നല്ല നല്ല രസമുള്ളൊരു കാര്യമാണ് എന്ത് ബോട്ട് റൈഡ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. അപ്പം ഇതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നത്. അപ്പം ഏത് സീസണിലാണ്? മൺസൂൺ സീസണിലാണ് നമ്മുടെ മൺസൂൺ സീസണിലാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് അവിടെ ചെല്ലുന്നത്. ബട്ട് സമ്മർ സീസണിൽ മാത്രമേ ആ വാട്ടർഫോൾസ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വരികയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. There were several caves along the edge of the waterfall. ഈ വാട്ടർഫോളിന്റെ എഡ്ജിലായിട്ട് there were caves. Caves means എന്താണ്? ഗുഹ അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഗ്രോട്ടോസ്, ഒരു ന്യൂ വേർഡ് ആണ് ഗ്രോട്ടോസ്. ഗ്രോട്ടോസ് മീൻസ് കേവ്സ്. അങ്ങനെ വാട്ടർഫോൾസിന്റെ സൈഡിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ കേവ് അല്ലെങ്കിൽ നാച്ചുറൽ കേവിലാണ് ഗ്രോട്ടോസ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കേവ്സ് പ്രസന്റ് ആണ്, കേവ്സ് കാണാൻ പറ്റി. അപ്പൊ എന്താണ് ഈ കേവ്സ് കണ്ടപ്പോഴത്തേനും കുട്ടികൾ ടു വിസിറ്റ് ദം. അത് കാണാനായിട്ട് എന്താ അതിന് അതുകൊണ്ട് കേറാനും ഒക്കെയായിട്ട് വളരെ ത്രില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. സിൻസ് ഇറ്റ് ഈസ് എ മൺസൂൺ ടൈം, ദർ വർ മോർ വാട്ടർ. പറഞ്ഞല്ലോ ഏത് സീസൺ, ഏത് സീസണിലായിരുന്നു നമ്മുടെ ഫാമിലി അവിടെ ചെന്നത്? മൺസൂൺ സീസണില്. മൺസൂണിൽ ചെന്നത് കൊണ്ട് എന്താണ് വളരെ വെള്ളത്തിന്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. സിൻസ് ഇറ്റ് ഈസ് എ മൺസൂൺ ടൈം, ദർ വർ മോർ വാട്ടർ. അതുകൊണ്ട് എന്താണ് കൂടുതൽ വെള്ളമുണ്ട്. വിച്ച് എക്സ്റ്റെൻഡ്സ് ദ റിവർ അപ് ടു 150 മീറ്റർ. അത് ഒരു 150 മീറ്റർ കൂടി അതിന് വൈഡ്, കുറച്ചും കൂടെ വെള്ളത്തിന്റെ എമൗണ്ട് കൊണ്ട് അപ്പുറവും വീതിയും കൂടെ വന്നപ്പോൾ നമുക്ക് തോന്നും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് നയാഗ്ര ഓഫ് ഇന്ത്യ ഓർ മിനി നയാഗ്ര, ലിറ്റിൽ നയാഗ്ര, ലിറ്റിൽ Niagara, then Niagara of India,
മിനി നയാഗര ഇതെല്ലാം നമ്മുടെ ചിത്രകൂട് വാട്ടർഫോൾസിന്റെ പേരാണ് ലിറ്റിൽ നയാഗര നയാഗര ഓഫ് ഇന്ത്യ ദെൻ മിനി നയാഗര ഇറ്റ് ക്ലിയർ ടു യു ദെൻ അപ്പോൾ എന്തുകൊണ്ടാണ് ലിറ്റിൽ നയാഗര ഓർ നയാഗര ഓഫ് ഇന്ത്യ ഓർ മിനി നയാഗര എന്ന പേരിലെല്ലാം ഏത് വാട്ടർഫോൾ അറിയപ്പെടുന്നു ആ ചിത്രകൂട് വാട്ടർഫോൾസ് അറിയപ്പെടുന്നു Have you heard about Niagara waterfalls? Everybody heard? In Canada. Okay, of course you have. It is one of the biggest waterfall in the world. World in the sense, biggest waterfall on Niagara waterfall in Canada. Due to this peculiarities alone of our Chitrakoot waterfalls, we can call it Little Niagara, Niagara of India. Mini Niagara. Is it clear to you? Okay. Then, in the next paragraph. Then they saw a fence which protect the people from the force of water. In the fence of the one another. Daily. Fence of the one another. അപകട മേഖലകൾ അങ്ങനെ അവരുടെ ചെല്ലുമ്പോഴേക്കും അവരിങ്ങനെ പേലി കാണും അല്ലെ അപ്പൊ അങ്ങനെ ഫെൻസ് ചെയ്തിരിക്കും ഫെൻസ് ചെയ്താൽ എന്ത് സംഭവിക്കത്തില്ല വലിയൊരു അപകടം അവിടെ ഒഴിവാക്കാനായിട്ട് കണ്ടു ഒരു ഫെൻസ് കണ്ടു ഫെൻസ് വിച്ച് പ്രൊട്ടക്ട് ദ പീപ്പിൾ അതെന്താണ് ഫങ്ഷൻ ഓഫ് ദാറ്റ് ഫെൻസ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ദ ഫോഴ്സ് ഓഫ് വാട്ടർ അതായത് അതിനകത്തേക്ക് വീഴാതിരിക്കാനും ഒക്കെയായിട്ട് ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫെൻസ് Some try to take selfies by sitting on the slippery rocks. So, if we put the old egg here, guy, mobile phone under, then we are going to send a selfie. Slippery rocks. ഒരാള് എന്ത് ചെയ്തു ഒന്ന് സ്ലിപ്പായി പക്ഷേ അവര് അതായത് രക്ഷപ്പെട്ടു അതിന് പറയുന്നതാണ് ക്ലോസ് ഓൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പേഴ്സ് എന്ന് പറഞ്ഞാല് പേഴ്സ് ഓൺ ദ സ്ലിപ്പറി റോക്സ് എന്നാണ് നിങ്ങളുടെ രക്ഷ പറഞ്ഞിരിക്കുന്നത് പേഴ്സ് മീൻസ് അതായത് ഇരിക്കുക അവിടെ ഇരുന്ന് ആ സ്ലിപ്പറി റോക്സ് ഇരുന്നുകൊണ്ട് സെൽഫി എടുത്തു ക്ലോസ് ഓൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതായത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അതാണ് ക്ലോസ് ഓൾ എന്ന ശക്തിയാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഏറ്റവും അടിയിലേക്ക് വരുമ്പോൾ എന്താണ് സ്വേർലിംഗ് ഫോൾ എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ട്രിപ്പ് ഏകദേശം അപ്പൊ എവിടെയെല്ലാം നമ്മൾ കണ്ടു അല്ലേ നമ്മുടെ ട്രിപ്പ് ഏകദേശം അവസാനിക്കാറായി They took a taxi to the nearest city. തൊട്ടടുത്ത സിറ്റിയിലേക്ക് ഒരു ടാക്സി പിടിച്ച് അങ്ങോട്ട് പോയി ഏതായിരുന്നു ആ സിറ്റി പക്ഷെ നെയിം ഓഫ് ദ സിറ്റി ജഗദാൽപൂർ ഛത്തീസ്ഗഡിലെ ഒരു സിറ്റിയാണ് ജഗദാൽപൂർ Then they took a room. In a hotel for us. Room എടുത്തു on the next day they went by home. അടുത്ത ദിവസം അവർ തിരികെ വീട്ടിലേക്ക് പോയി. In the last sentence, we can see that the author and his family had an unforgettable trip. In the last sentence പറയുന്നത് ആ സെന്റൻസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഓദറിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും തന്നെ ഇതൊരു അൺഫോർഗറ്റബിൾ ട്രിപ്പ് ആയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പം നല്ല ട്രിപ്പായിരുന്നു ചിത്രകൂട് വാട്ടർഫോൾസിലേക്ക് നമ്മൾ അവിടെ ചെന്നതുപോലെ തോന്നത്തക്ക രീതിയിൽ നമ്മളത് മനസ്സിലാക്കി വെക്കുക നമ്മളത് കണ്ടിട്ടില്ലായെങ്കിൽ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സോ യു മസ്റ്റ് റീഡ് ഫസ്റ്റ് ലെസൺ അറ്റ്ലീസ്റ്റ് 3 times ഓക്കെ ദെൻ അതുപോലെ തന്നെ നിങ്ങൾ പോയ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു ട്രിപ്പ് നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പ് നിങ്ങൾക്ക് തന്നെ നന്നേ ഒന്ന് എഴുതി നോക്കാം അത് നിങ്ങളുടെ ഒരു
ഇത്തിരി സമയമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് എഴുതി നോക്കാവുന്നതാണ് ഓക്കെ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്